തങ്ങളുടെ പ്രദേശത്തെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുകയാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ എരഞ്ഞിപ്പറമ്പിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ. മുക്കം ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സഹായത്തോടെയാണ് കുട്ടികൾക്ക് ചാലിയാറിൽ നീന്തലിൽ വിദഗ്ധ പരിശീലനം നൽകുന്നത്. ചാലിയാറിൽ ചെറുവാടിക്കടവിൽ കഴിഞ്ഞ കുറേ ദിവസമായി സായാഹ്നങ്ങളിലെ കാഴ്ചയാണിത്. പുഴക്കടവിനെ സജീവമാക്കി കുട്ടികൾ നീന്തി തിമർക്കുന്നു. പുഴ കണ്ടാൽ ഭയന്ന് ഇറങ്ങാൻ മടിച്ചിരുന്ന കുട്ടികൾക്കൊന്നും ഇപ്പോൾ വെള്ളത്തിൽ നിന്നും കരകയറാൻ തോന്നുന്നില്ല. ചാത്തമംഗലത്തെ എരഞ്ഞിപ്പറമ്പിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെ കാലമായി ഈ കടവിൽ നീന്തി പഠിക്കുന്നത്. തങ്ങളുടെ പ്രദേശത്ത് ആരും നീന്തൽ അറിയാത്തവരായി ഉണ്ടാവരുത് എന്ന നിശ്ചയത്തോടെ പുതുതലമുറക്കാരെ മുഴുവൻ നീന്തൽ വിദഗ്ധരാക്കാനുള്ള ശ്രമത്തിലാണ് അസോസിയേഷൻ ഭാരവാഹികൾ. ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. 20 പേർ വീതമുള്ള ബാച്ചുകളിലായാണ് പരിശീലനം. ഇപ്പൊ നീന്തൽ പരിശീലനം അല്ലെങ്കിൽ നീന്തുക എന്നുള്ള സ്വഭാവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് തലമുറക്കില്ല. അത് ഇവരിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ മൈത്രി റെസിഡൻസിന്റെ കീഴിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറെ കുട്ടികളുണ്ട്. ഞങ്ങൾ 20 കുട്ടികൾ ബാച്ച് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള ബാച്ചുകളിൽ ഈ തുടർന്നുള്ള എല്ലാ കുട്ടികളും ഞങ്ങൾ നീന്തൽ പരിശീലനം നടത്തിയിരിക്കും. ഇപ്പോൾ വന്ന 20 കുട്ടികളും നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫിറ്റാണ്. റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾക്കൊപ്പം മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ നാസറും ചേർന്നാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുട്ടികൾ വളരെ കിണ്ടികളെ ഇനി ഇങ്ങനെയുള്ള ഒരു വെള്ളം കണ്ടാൽ അവർ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ ഈ 2018-2019 ദുരന്ത സമയ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളും നീന്താൻ അറിയാത്ത ഒരുപാട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കുട്ടികളെ നീന്തം പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചത്. അപ്പോൾ കുട്ടികളെ ഞങ്ങൾ ഒരു 12 ദിവസമായി. ഇനി കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ പലതരത്തിലുള്ള നീന്തങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെ വാർഡിലുള്ള കുട്ടികൾ വളരെ കുറച്ച് ആളുകളെ ഇനിയുള്ളൂ. ഇനി അടുത്തൊരു ബാച്ചോട് കൂടി ഞങ്ങളെ പ്രദേശത്തുള്ള എല്ലാവരും നീന്തം പഠിപ്പിക്കുന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. പുഴയിൽ ഇറങ്ങി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞതോടെ തന്നെ കുട്ടികളും വലിയ ആവേശത്തിലാണ്. ആദ്യം എനിക്ക് നീന്താനൊന്നും അറിയില്ല. ഇനിയിപ്പോ എല്ലാരും ഉള്ളപ്പോ നീന്താൻ കഴിഞ്ഞു. ഇനി ഏത് വെള്ളപ്പൊക്കം വന്നാലും എപ്പോഴും ഞാൻ നീന്തും. എനിക്ക് ആദ്യം പുഴയിലിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പം ഇവിടുന്ന് പഠിച്ചപ്പോ നല്ലതായിരുന്നു. നാടിനൊന്നാകെ മാതൃകയാക്കാവുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷ കാലങ്ങളിൽ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നീന്തൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടായിരുന്നു. ആ കൊടുക്കേണ്ട സമയത്ത് ഒറ്റയടിക്ക് നമ്മളോട് പറഞ്ഞ് നീന്തിച്ചതിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിന്. രണ്ട് പ്രളയകാലങ്ങളിലെ ഓർമ്മകളാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ഇത്തരത്തിലൊരു പരിശീലനത്തിന് പ്രേരിപ്പിച്ചത്. നാടൊന്നാകെ പുതുതലമുറയെ നീന്തൽ പരിശീലിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പ്രാദേശിക വാർത്ത മുക്കം.